watching 24 from Flowers Group. ജനങ്ങളുടെ നികുതി പണം എടുത്ത് തീറ്റയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇവർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത്? എന്തൊരു മര്യാദകളാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നടന്നത്? ബി ജെ പിയും സംഘപരിവാർ സംഘടനകൾ ധരിക്കുന്ന ഞങ്ങൾ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്താൽ ഈ പ്രശ്നം ഉന്നയിക്കില്ലെന്ന് ഞങ്ങൾ ഇതും ശക്തമായി പോരാട്ടം തുടരും. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇന്നത്തെ വാർത്താപ്പകൽ കണ്ട ദൃശ്യങ്ങളുടെ ചുരുക്കമാണ് പ്രേക്ഷകർ കണ്ടത്. അനുജ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ തലസ്ഥാന നഗരി 5 മണിക്കൂർ ബന്ദിയാക്കിയ ട്രേഡ് യൂണിയൻ ഭീകരതയ്ക്ക് ഇന്ന് കൃത്യമായ കണക്കെടുപ്പ് നടന്നു തലസ്ഥാന നഗരി. കളക്ടർ നേരിട്ടെത്തി. അതെ, കളക്ടർ മൊഴിയെടുത്തു. അതിൽ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരുടെ, സ്വകാര്യ ബസ് ജീവനക്കാരുടെ, ദൃക്സാക്ഷികളുടെ, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒക്കെ മൊഴിയെടുത്തു. പ്രഥമ റിപ്പോർട്ട് കെ എസ് ആർ ടി സി ട്രേഡ് യൂണിയൻ സംഘടനകൾക്കെതിരാണ്. മിന്നൽ പരിശോധന പൂർണ്ണമായും തള്ളുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ. എന്നാൽ ബസ് എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം, ആകാശത്ത് പാർക്ക് ചെയ്യണോ എന്ന വിചിത്ര ഭാവനയുമായി രാജേന്ദ്രനും ഇന്ന് രംഗത്തെത്തി. ഒപ്പം ഇന്ന് ലോക്സഭയിലും നാടകീയമായ സംഭവ വികാസങ്ങൾ നടന്നു. അതിലൊന്ന്, ലോക്സഭയിൽ കടലാസ് സ്പീക്കറുടെ ചേംബറിന് നേരെ കീറിയെറിഞ്ഞു എന്നതിന്റെ പേരിൽ കേരളത്തിൽ നിന്നുള്ള എം പിമാരടക്കമുള്ളവരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 7 MPമാരെ ആകെ, 4 MPമാർ കേരളത്തിൽ നിന്ന്, മറ്റുള്ളവർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്. നമുക്ക് ഈ അരമണിക്കൂർ നോക്കാം ഇന്നത്തെ വാർത്താപ്പകൽ സാക്ഷ്യം വഹിച്ച പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക്. ന്യൂസ് ടെക് ആരംഭിക്കുന്നു. സ്വാഗതം. നമുക്ക് ആദ്യം ലോക്സഭയിൽ ഇന്ന് നടന്ന പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളിലേക്ക് പോകാം. ലോക്സഭയിൽ ബഹളങ്ങളുമായി ബന്ധപ്പെട്ട 7 കോൺഗ്രസ് MPമാർക്ക് സസ്പെൻഷൻ. കേരളത്തിൽ നിന്നുള്ള MPമാരായ ടി എൻ പ്രതാപൻ, ഡീൻ കുര്യാക്കോസ്, ബിന്നി ബെഹനാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരുൾപ്പെടെ 7 കോൺഗ്രസ് അംഗങ്ങളെയാണ് സസ്പെൻഡ് ചെയ്തത്. ശേഷിക്കുന്ന സമ്മേളന കാലയളവിലാണ് സസ്പെൻഷൻ. സർക്കാർ അവരുടെ അസഹിഷ്ണുതയാണ് തങ്ങളോട് കാട്ടിയതെന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട MPമാർ പ്രതികരിച്ചു. ഉച്ചയ്ക്ക് 3 മണിക്ക് സഭ സമ്മേളിച്ചപ്പോഴാണ് കോൺഗ്രസ് അംഗങ്ങൾക്കെതിരായ പ്രമേയം പാർലമെന്ററി കാര്യമന്ത്രി അവതരിപ്പിച്ചത്. സ്പീക്കർ ഓം ബിർളയുടെ അഭാവത്തിൽ മീനാക്ഷി ലേഖിയായിരുന്നു ചെയറിൽ. സസ്പെൻഷൻ നടപടി പ്രഖ്യാപിച്ചതോടെ സഭാ നടപടികൾ ബഹളത്തിൽ മുങ്ങി. കേരളത്തിൽ നിന്നുള്ള MPമാരായ ടി എൻ പ്രതാപൻ, ഡീൻ കുര്യാക്കോസ്, ബെന്നി ബെഹനാൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നിവരും, ഗൗരവ് ഗഗോയ്, മാണിക്യം ടാഗോർ, ഗുർജിത് സിംഗ് ഔല എന്നിവർക്കുമാണ് സസ്പെൻഷൻ. സസ്പെൻഷൻ നടപടിയെ MPമാർ അപലപിച്ചു. ബി ജെ പിയും സംഘപരിവാർ സംഘടനകൾ ധരിക്കുന്നത് ഞങ്ങൾ പാർലമെന്റിൽ സസ്പെൻഡ് ചെയ്താൽ ഈ പ്രശ്നം ഉന്നയിക്കില്ലെന്ന് ഞങ്ങൾ ഇത് ശക്തമായി പോരാട്ടം തുടരും. കഴിഞ്ഞ ദിവസം പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിക്കുകയും സ്പീക്കർക്ക് നേരെ പേപ്പറുകൾ വലിച്ചെറിയുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് നടപടി. പ്രമേയം പാസാക്കിയ ശേഷം 7 പേരോടും സഭയ്ക്ക് പുറത്തു പോകാൻ ചെയർ ആവശ്യപ്പെട്ടു. ഡൽഹി കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്സഭയിൽ പ്രതിപക്ഷം കനത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ 4 ദിവസമായി ഉയർത്തുന്നത്. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. രാജ്യത്ത് ഒരാൾക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. ഇതോടെ വൈറസ് ബാധിതരുടെ എണ്ണം 30 ആയി. രോഗം പടരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിലെ പ്രൈമറി സ്കൂളുകൾക്ക് സർക്കാർ അവധി പ്രഖ്യാപിച്ചു. ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥി കൊറോണ ലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിലാണ്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിലാണ് ഒടുവിലായി COVID-19 രാജ്യത്ത് സ്ഥിരീകരിച്ചത്. വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ 31 മാർച്ച് വരെ ഡൽഹിയിലെ സർക്കാർ പ്രൈമറി സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. ബംഗളൂരുവിലെ മലയാളി ഫാർമസി വിദ്യാർത്ഥിക്ക് കൊറോണ ലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിലാണ്. വൈറസ് ബാധ പടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടി മാറ്റിവെച്ചു. ഇറാനിൽ നിന്ന് ഇന്ത്യയിലെത്തിയ 495 പേരെക്കുറിച്ച് ഇതുവരെ വിവരം ലഭിച്ചില്ല എന്ന് വിദേശകാര്യ വക്താവ് പറഞ്ഞു. നിലവിൽ ചികിത്സയിലുള്ളവരുടെ നില തൃപ്തികരമെന്ന് ആരോഗ്യമന്ത്രി ലോക്സഭയിൽ അറിയിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ഇനിഷ്യേറ്റഡ് എ സീരീസ് ഓഫ് ആക്ഷൻ ടു പ്രിവെന്റ് എൻട്രി ഓഫ് ദ ഡിസീസ് ആൻഡ് ടു കണ്ടെയ്ൻ ഇറ്റ്. ഐ ആം ഡെയിലി റിവ്യൂയിങ് ദ സിറ്റുവേഷൻ. ദ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഹാസ് മെറ്റ് 4 ടൈംസ് സിൻസ് ഇറ്റ്സ് ഇൻസെപ്ഷൻ ഓൺ 3rd February 2020. വിദേശത്ത് നിന്നെത്തുന്നവർ പ്രത്യേക നിരീക്ഷണത്തിലാണ്. വൈറസ് ബാധ പടരുന്നത് നിയന്ത്രിക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇറ്റലി, കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്നവർ വൈറസ് ബാധ ഇല്ല എന്ന രേഖകൾ കരുതണമെന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. 24, ഡൽഹി. COVID-19 അമേരിക്കയിലും ഭീതി പടർത്തുന്നു. മരണനിരക്ക് 11 ആയി. കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകത്ത് COVID-19 ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3,303 ആയി. രോഗബാധ പ്രതിരോധിക്കാൻ ലോകരാഷ്ട്രങ്ങൾക്ക് 5.5 ലക്ഷം കോടി രൂപ നൽകുമെന്ന് IMF അറിയിച്ചു.
അമേരിക്കയിലെ 16 സംസ്ഥാനങ്ങളിലായി 150 പേർക്കാണ് കോവിഡ് 19 വൈറസ് ബാധ ഇതുവരെ സ്ഥിരീകരിച്ചത്. ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത കാലിഫോർണിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. നഗരതീരത്ത് നങ്കൂരമിട്ട ഗ്രാൻഡ് പ്രിൻസസ് എന്ന ആഡംബര കപ്പലിലെ മുൻ യാത്രക്കാരനാണ് മരിച്ചത്. ഇതോടെ കപ്പൽ പിടിച്ചിട്ടു. കപ്പലിലുള്ള 3500 യാത്രക്കാർ നിരീക്ഷണത്തിലാണ്. അതേസമയം ആഗോളതലത്തിൽ വൈറസ് ബാധിതരുടെ എണ്ണം 95,650. ചൈനയിൽ 139 പുതിയ കേസുകളാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 134 കേസുകളും കോവിഡ് 19 പ്രഭവ കേന്ദ്രമായ ഹുബൈ പ്രവിശ്യയിലാണ്. 31 പുതിയ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്തെ മരണനിരക്ക് 3012. ഇറ്റലിയിലെ മരണസംഖ്യ 107. 3089 പേർക്കാണ് ഇതുവരെ രാജ്യത്ത് രോഗബാധ സ്ഥിരീകരിച്ചത്. കോവിഡിന്റെ വ്യാപനത്തിൽ 4 സ്ഥാനത്തുള്ള ഇറാനിലെ 31 പ്രവിശ്യകളിലും രോഗമെത്തി. 2922 പേർക്കാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. മരണസംഖ്യ 107. 5766 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ച ദക്ഷിണ കൊറിയയിൽ മെഡിക്കൽ മാസ്കുകളുടെ കയറ്റുമതി നിരോധിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, 24. ഇന്ന് KSRTC നടത്തിയ മിന്നൽ പണിമുടക്കും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളുടെയും തുടർച്ചയെന്ന വണ്ണം അതിന്റെ അന്വേഷണം ഉണ്ടായ ദിവസം കൂടിയാണ്. അതെ, കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം KSRTC ജീവനക്കാരുടെ നടപടി ഒട്ടും ശരിയായില്ല എന്ന് തന്നെയാണ്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. ബസ് ഈ റോഡിൽ പാർക്ക് ചെയ്ത് പോയ നടപടി ന്യായീകരിക്കാൻ കഴിയില്ല എന്നത് തന്നെയാണ്. ഒപ്പം തന്നെ എസ്മ ബാധകമാക്കണമെന്നും കളക്ടർ മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. തിരുവനന്തപുരം ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ച പ്രാഥമിക റിപ്പോർട്ടിലാണ് KSRTC നടത്തിയ മിന്നൽ പണിമുടക്കിനെ കുറ്റപ്പെടുത്തുന്നത്. എന്തൊക്കെ സംഭവിച്ചാലും മണിക്കൂറുകളോളം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പണിമുടക്ക് നടത്തിയത് ശരിയായ രീതിയല്ല. പ്രതിഷേധത്തിന്റെ ഭാഗമായി ബസ്സുകൾ നടുറോഡിൽ നിർത്തിയിട്ട് ഗതാഗതക്കുരുക്കുണ്ടാക്കിയതിനെയും കളക്ടർ കുറ്റപ്പെടുത്തുന്നു. KSRTCയിൽ എസ്മ ബാധകമാക്കണമെന്നും പ്രാഥമിക റിപ്പോർട്ടിൽ കളക്ടർ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ബസ്സുകൾ സമയം പാലിക്കുന്നില്ലെന്ന പരാതി പരിശോധിക്കാൻ വഴയില മുതൽ കിഴക്കേക്കോട്ട വരെയുള്ള CCTV ദൃശ്യങ്ങൾ കളക്ടർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതടക്കം വിശദമായി പരിശോധിച്ച ശേഷമാകും അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുക. എവിടെ എവിടെയെല്ലാം നമുക്ക് സംശയം വരുന്നതോ, സപ്പോസ് തമ്പാനൂരിൽ വണ്ടി ഉണ്ടെങ്കിൽ അവിടെ എടുക്കാൻ പറ്റും. ഇപ്പോൾ വളയിലാലിന്ന് വരുന്ന വണ്ടിനാണ് പറഞ്ഞത്. ഓരോരാളും ഓരോരോ സമയം പറയുന്നുണ്ട്. അത് തെളിവുപ്പെടുത്താൻ വേണ്ടിയും വരുന്ന മുറയിലുള്ള CCTV എടുക്കാനുണ്ട്. അതേസമയം പോലീസിന്റെ ഭാഗത്ത് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി സിറ്റി പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ കളക്ടർക്ക് റിപ്പോർട്ട് കൈമാറി. പോലീസ് ഡ്യൂട്ടി ചെയ്യുകയാണ് ചെയ്തത്. കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും പോലീസുകാരെ കയ്യേറ്റം ചെയ്തതിനുമാണ് കേസെടുത്തതെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല 5 പേർക്കെതിരെയെടുത്ത കേസിൽ ബാക്കി 2 പേരുടെ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ഗതാഗത തടസ്സമുണ്ടാക്കിയതിനും KSRTC ജീവനക്കാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 24, തിരുവനന്തപുരം. KSRTC സമരത്തിനിടെ കുഴഞ്ഞുവീണ യാത്രക്കാരനെ ആശുപത്രിയിലെത്തിക്കാൻ വൈകിയത് ബസ്സുകൾ നിർത്തിയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാലാണെന്ന് പോലീസിന്റെ മൊഴി. 1.5 കിലോമീറ്റർ പിന്നോട്ടെടുത്താണ് ആംബുലൻസ് സംഭവസ്ഥലത്തെത്തിയതെന്നും ഫോർട്ടിസിഐ ജില്ലാ കളക്ടർക്ക് മൊഴി നൽകി. സമരത്തിന് ആഹ്വാനം ചെയ്തത് ആരാണെന്ന കളക്ടറുടെ ചോദ്യത്തിന് യൂണിയൻ ഭാരവാഹികൾ കൈമലർത്തി. കടകംപള്ളി സ്വദേശി സുരേന്ദ്രൻ കുഴഞ്ഞുവീണ കിഴക്കേക്കോട്ട ബസ്റ്റാൻഡിൽ ജില്ലാ കളക്ടർ നേരിട്ടെത്തി മൊഴികൾ ശേഖരിച്ചപ്പോഴാണ് ഫോർട്ടിസിഐ ഇക്കാര്യം അറിയിച്ചത്. യാത്രക്കാരൻ കുഴഞ്ഞു വീണുവെന്ന വിവരം ലഭിച്ച് മിനിറ്റുകൾക്കകം പോലീസിന്റെ ആംബുലൻസ് സംഭവസ്ഥലത്തെത്തി. 1.5 കിലോമീറ്റർ പിന്നോട്ടെടുത്താണ് ആംബുലൻസ് സ്ഥലത്തെത്തിയത്. എന്നാൽ ബസ്സുകളിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാലാണ് ആശുപത്രിയിലെത്താൻ വൈകിയതെന്ന് ഫോർട്ടിസിഐ ഷെറി കളക്ടർക്ക് മൊഴി നൽകി. ഇയാൾ തളർന്നു വീഴുന്ന സമയം മുതൽ ഈ ആളുകൾ വാഹനത്തിന് വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ബസ് എല്ലാം ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വാഹനം വരാൻ പറ്റുന്നില്ല. ഈ 3 ലൈൻ വരെ ഇവിടെ ബസ് ഇട്ടു. ദൃക്സാക്ഷിയും സമാനമായ മൊഴിയാണ് നൽകിയത്. ആംബുലൻസ് വരാൻ വലിയ താമസമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ പുള്ളി എത്ര കുറേ നേരം ഇവിടെ വെയിറ്റ് അതായത് ഇരിക്കുകയായിരുന്നു, ക്ഷീണിച്ച് തളർന്ന വീണത്. എന്നാൽ പോലീസ് സ്റ്റേഷനിലായിരുന്നതിനാൽ സമരത്തെക്കുറിച്ചോ ഗതാഗതം മുടക്കി ബസ്സുകൾ റോഡിലിട്ടതിനെ കുറിച്ചോ അറിഞ്ഞിരുന്നില്ലെന്ന് ATO സാം ലോപ്പസ് മൊഴി നൽകി. സാറേ, അത് ഞാൻ എനിക്കറിയില്ല. ഞാൻ എന്നെ പോലീസ് കസ്റ്റഡിയിലാണ്, പോലീസിൻ്റെ കയ്യിലാണ്. ഞാൻ അല്ല, ഞാൻ 5 മണിയോടുകൂടെയാണ് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിടുന്നത്. പിന്നാലെ സമരാഹ്വാനം നടത്തിയിട്ടില്ലെന്ന വിശദീകരണവുമായി യൂണിയൻ ഭാരവാഹികളും കളക്ടർക്ക് മുന്നിലെത്തി. പോലീസ് അകാരണമായി കസ്റ്റഡിയിലെടുത്തതാണെന്നും KSRTC ജീവനക്കാർ മൊഴി നൽകി. KSRTC ജീവനക്കാർ, സ്വകാര്യ ബസ് ജീവനക്കാർ, ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കമുള്ള ദൃക്സാക്ഷികൾ എന്നിവരുടെ മൊഴിയാണ് ജില്ലാ കളക്ടർ ശേഖരിച്ചത്. പഴുതടച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി സ്ഥലത്തെ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിക്കാനാണ് കളക്ടറുടെ തീരുമാനം. 24, തിരുവനന്തപുരം.
ജനജീവിതം സ്തംഭിപ്പിച്ച കെ എസ് ആർ ടി സി സമരത്തിനെതിരെ എസ്മ നിയമപ്രകാരം കേസെടുത്തതായി സർക്കാർ നിയമസഭയിൽ. സമരക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും സർക്കാർ വ്യക്തമാക്കി. 6 മണിക്കൂർ നഗരം സ്തംഭിച്ചപ്പോൾ ഭരണ സംവിധാനങ്ങൾ നോക്കുകുത്തിയായെന്നും മുഖ്യമന്ത്രിയും സർക്കാരുമാണ് ഇതിന് ഉത്തരവാദികളെന്നും പ്രതിപക്ഷം ആരോപിച്ചു. അടിയന്തരപ്രമേയ നോട്ടീസിന് മറുപടി പറയാൻ മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും തയ്യാറാകാത്തതിലും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. സർക്കാരിന്റെ മൂക്കിനു താഴെ നടന്ന സംഭവത്തിൽ ഇടപെടാത്ത നടപടി ഭരണസ്തംഭനത്തിന് തെളിവെന്നാരോപിച്ചായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മുഖ്യമന്ത്രിക്ക് നൽകിയ നോട്ടീസിന് മറുപടി നൽകിയത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇതിനെ ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തി. മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നിട്ടും ഒരു പ്രതിപക്ഷാംഗം ഉന്നയിക്കുന്ന അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാതെ മുഖ്യമന്ത്രി ഒളിച്ചോടിയിരിക്കുകയാണ് സർ. ഇതിന് കടകംപള്ളിയുടെ പ്രതികരണം ഇങ്ങനെ. ഈ ഗൗരവമുള്ള വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. കടകംപള്ളിയുടെ പ്രതികരണത്തിൽ പ്രകോപിതരായ പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലേക്ക്. അതിനൊന്നും വല്ലാതെ അസ്വസ്ഥപ്പെട്ട കാര്യമില്ല. നിങ്ങൾ സഭാതലം പ്രക്ഷുബ്ധമായതോടെ സ്പീക്കറുടെ ഇടപെടൽ. സാമാജികർക്കെല്ലാം ഒരേ അവകാശമെന്ന സ്പീക്കർ ചൂണ്ടിക്കാട്ടി. എം വിൻസെന്റിനെ താൻ അപമാനിച്ചിട്ടില്ലെന്ന മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ മറുപടി. എന്നാൽ പിന്നിരക്കാരൻ എന്നുള്ള മന്ത്രിയുടെ പരാമർശം വീണ്ടും ബഹളത്തിനിടയാക്കി. നഗരം നിശ്ചലമായപ്പോൾ നിഷ്ക്രിയനായി നിന്ന കളക്ടറെ അന്വേഷണം ഏൽപ്പിച്ചതിനെതിരെയും പ്രതിപക്ഷം രംഗത്ത് വന്നു. വൈകുന്നേരം 6 മണി വരെ ഈ സംഭവം നിലനിന്നിട്ട് അറിയാത്ത ഒരു കളക്ടറെ കൊണ്ട് എന്തന്വേഷിക്കണമെന്നാണ് പറയുന്നത്. മിന്നൽ പടിമുടക്കിനെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് സർക്കാർ വ്യക്തമാക്കിയെങ്കിലും മറുപടിയിൽ തൃപ്തരാകാത്ത പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അൽ അമീൻ, 24, തിരുവനന്തപുരം. മിന്നൽ പണിമുടക്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരെ പിന്തുണച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. ബസ് റോഡിലല്ലാതെ ആകാശത്ത് കൊണ്ടുപോയി പാർക്ക് ചെയ്യാനാകുമോ എന്ന് കാനം രാജേന്ദ്രൻ ചോദിച്ചു. ഗതാഗത തടസ്സത്തിന് കാരണം കെ എസ് ആർ ടി സി ബസ്സുകൾ നിർത്തിയിട്ടതല്ലെന്നും കാനം ന്യായീകരിച്ചു. പ്രശ്നം വഷളാക്കിയത് പോലീസാണെന്നും കാനം രാജേന്ദ്രൻ കൊച്ചിയിൽ പറഞ്ഞു. 11:30 പണിമുടക്ക് നടന്നു. 9:30 അറസ്റ്റ് നടന്നത്. അറസ്റ്റ് നടന്നത് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥരെയാണ്. അവർ ജാമ്യം കിട്ടുന്ന പോലീസിന് ജാമ്യം കൊടുക്കുക, പോലീസിൽ നിന്ന് ജാമ്യം കൊടുക്കാവുന്ന വകുപ്പുകൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ജാമ്യമില്ലാത്ത വകുപ്പുകൾ ഉപയോഗിച്ചാണ് അവരെ അറസ്റ്റ് ചെയ്തത്. അതിലാണ് തൊഴിലാളി പ്രതിഷേധിച്ചത്. പിന്നെ ആകാശത്തോണ്ട് ഇടാൻ പറ്റുമോ? ആ 2 മണിക്കൂർ നേരം ആ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള ശ്രമം നടത്താതിരുന്നത് കൊണ്ടാണ് വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണ്ടേ? അവരവരുടെ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? അതിൻ്റെ ഉത്തരവാദിത്വം, ട്രാഫിക്കിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടതിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഉത്തരവാദിത്വം ഉണ്ട്. കെ എസ് ആർ ടി സി മിന്നൽ പണിമുടക്കിനിടെ മരിച്ച ടി സുരേന്ദ്രന്റെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. കെ എസ് ആർ ടി സി ജീവനക്കാർ മനസാക്ഷിയില്ലാതെ സമരം ചെയ്തുവെന്നും മന്ത്രി വിമർശിച്ചു. കണ്ണൻമൂലയിലുള്ള ബന്ധുവീട്ടിലെത്തിയാണ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ മരിച്ച ടി സുരേന്ദ്രന്റെ ഭാര്യ പ്രമീളയെയും 2 മക്കളെയും കണ്ടത്. കുടുംബത്തിന് എല്ലാവിധ സഹായവും ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. മരിച്ച സുരേന്ദ്രന്റെ മൃതദേഹം വിതുരയിലെ സഹോദരന്റെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ഈ കെ എസ് ആർ ടി സിയെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ നികുതി പണം എടുത്ത് തീറ്റയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവർക്ക് ഇവർക്ക് എന്ത് സാമൂഹ്യ പ്രതിബദ്ധതയാണുള്ളത്? എന്തൊരു മര്യാദകേടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നടന്നത്? തിരുവനന്തപുരത്ത് നടന്ന മിന്നൽ പണിമുടക്കും സർക്കാർ വകുപ്പുകൾ തമ്മിലുള്ള പോരും 24 എൻകൗണ്ടറിന് ചർച്ച ചെയ്യുന്നു. 24 എക്സിക്യൂട്ടീവ് എഡിറ്റർ ഇൻചാർജ് കെ ആർ ഗോപികൃഷ്ണൻ നയിക്കുന്ന ചർച്ചയിൽ സി പി എം പ്രതിനിധിയായി വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത്, കോൺഗ്രസ് പ്രതിനിധി കോവളം എം എൽ എ എം വിൻസെന്റ്, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി എസ് ജെ പ്രദീപ്, രാഷ്ട്രീയ നിരീക്ഷകൻ സി ആർ നീലകണ്ഠൻ എന്നിവർ പങ്കെടുക്കും. 8 മണിക്ക് എൻകൗണ്ടറിൽ ചർച്ചകൾ. ഇന്നങ്ങനെ ബി ജെ പി ഭാരവാഹി പട്ടിക പുറത്തുവന്നു. പുറത്തു വന്നയുടൻ പ്രതികരണവും വന്നു. ആക്ഷേപമുണ്ട് എം എസ് കുമാറിന്. മുരളീധര പക്ഷത്തിന് വ്യക്തമായ ആധിപത്യത്തോടെയാണ് ബി ജെ പി സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. ജനറൽ സെക്രട്ടറിമാരായിരുന്ന എ എൻ രാധാകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും വൈസ് പ്രസിഡന്റുമാരായി. എം ടി രമേശ് ജനറൽ സെക്രട്ടറിയായി തന്നെ തുടരും. എന്നാൽ പട്ടികയ്ക്കെതിരെ സംസ്ഥാന വക്താവ് എം എസ് കുമാർ രംഗത്തെത്തി. ഗ്രൂപ്പ് പരിഗണിച്ചാണ് പട്ടികയെന്നും താൻ ചുമതല ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. മെറിറ്റിനാണ് പ്രാധാന്യമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ടെങ്കിലും ഭാരവാഹി പട്ടികയിൽ മുരളീധര പക്ഷത്തിന് ശക്തമായ ആധിപത്യമാണുള്ളത്. കെ സുരേന്ദ്രന്റെ കീഴിൽ ഭാരവാഹിയാകാനില്ലെന്ന നിലപാടെടുത്ത എ എൻ രാധാകൃഷ്ണനും ശോഭാ സുരേന്ദ്രനും സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി.
നിലവിൽ ജനറൽ സെക്രട്ടറിമാരായിരുന്നു ഇരുവരും. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ, സി സദാനന്ദൻ മാസ്റ്റർ, എ പി അബ്ദുള്ളക്കുട്ടി, ഡോക്ടർ ജെ പ്രമീളാദേവി, ജി രാമൻ നായർ, എം എസ് സമ്പൂർണ, പ്രൊഫസർ വി ടി രമ, വി വി രാജൻ എന്നിവരാണ് മറ്റ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ. എം ഡി രമേശ് ജനറൽ സെക്രട്ടറിയായി തുടരും. നാലംഗ ജനറൽ സെക്രട്ടറിമാരുടെ പട്ടികയിലുള്ള മറ്റ് മൂന്ന് പേരും മുരളീധര പക്ഷക്കാരാണ്. എല്ലാ വിഭാഗങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് ഭാരവാഹികളെ നിശ്ചയിച്ചതെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പറഞ്ഞു. വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ പൂർണ്ണമായിട്ടും മെറിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ടീമിനെയാണ് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത്. ഇനി ജനറൽ സെക്രട്ടറിമാർ ശ്രീ എം ടി രമേശ്, അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ, ശ്രീ സി കൃഷ്ണകുമാർ, അഡ്വക്കേറ്റ് പി സുധീർ, നാല് ജനറൽ സെക്രട്ടറിമാരും രണ്ട് സംഘടനാ സെക്രട്ടറിമാരും. ദേശീയ കൗൺസിൽ അംഗങ്ങളായി കെ രാമൻപിള്ള ഉൾപ്പെടെ 30 പേരെ നിശ്ചയിച്ചു. 10 പേരടങ്ങുന്ന സംസ്ഥാന സെക്രട്ടറിമാരുടെ പട്ടികയും പ്രഖ്യാപിച്ചു. എം ഗണേശൻ സംഘടനാ സെക്രട്ടറിയും ജെ ആർ പത്മകുമാർ സംസ്ഥാന ട്രഷററുമാണ്. സംസ്ഥാന വക്താക്കളായി 4 പേരെ പ്രഖ്യാപിച്ചു. ഇതോടൊപ്പം പോഷക സംഘടനാ അധ്യക്ഷന്മാരെയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. യുവമോർച്ച അധ്യക്ഷനായി സി ആർ പ്രവീൺകൃഷ്ണനെയും മഹിളാമോർച്ച അധ്യക്ഷയായി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യനെയും പ്രഖ്യാപിച്ചു. ഇതിനിടെയാണ് പട്ടികയ്ക്കെതിരെ സംസ്ഥാന വക്താവായ എം എസ് കുമാർ രംഗത്തെത്തിയത്. മുതിർന്ന നേതാവെന്ന പരിഗണന നൽകിയില്ലെന്നും ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പട്ടികയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ ആരോപണം. സംസ്ഥാന വക്താവ് എന്ന ചുമതല ഏറ്റെടുക്കില്ലെന്നും അദ്ദേഹം പാർട്ടി നേതൃത്വത്തെ അറിയിച്ചു. 24 തിരുവനന്തപുരം. പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്ക് ഇന്ത്യയുടെ മറുപടി. ഇപ്പോൾ വന്നൊരു വാർത്തയാണ്, ഇന്ത്യ ടാങ്ക് വേദ മിസൈലുകൾ പ്രയോഗിച്ചു. ആർ രാധാകൃഷ്ണൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. രാധാകൃഷ്ണൻ, ഇപ്പോൾ കരസേന പുറത്തുവിട്ട ദൃശ്യങ്ങൾ എപ്പോൾ നടന്ന ആക്രമണത്തിന്റേതാണ്? അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് കരസേനയ്ക്ക് പോകേണ്ടി വന്നത്. നമുക്കറിയാവുന്നതുപോലെ വലിയ അതിർത്തി ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് ഇന്ത്യൻ സേനയ്ക്കും ഒപ്പം സമീപത്തുള്ള ഗ്രാമങ്ങൾക്കുമെതിരെ തുടർച്ചയായി പാകിസ്ഥാൻ നടത്തി വന്നത്. പ്രത്യേകിച്ച് ഈ കുപ്വാര പോലെയുള്ള മേഖലകളിൽ ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ഫ്ലാഗ് മീറ്റിംഗ് നടന്ന സമയത്തും ഇന്ത്യ ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് പാകിസ്ഥാൻ നൽകിയിരുന്നു. ഇത് ആവർത്തിക്കരുതും, പ്രത്യേകിച്ച് സാധാരണ ജനങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ കൂടുന്നു. തോക്കുകൾക്ക് പകരം ഷെല്ലുകളും ഒക്കെ ഉപയോഗിക്കുന്ന പതിവ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ ടാങ്കുകളെ പ്രതിരോധിക്കാനായി രൂപപ്പെടുത്തിയിട്ടുള്ള മിസൈലുകൾ ഇന്ത്യ ഉപയോഗിക്കും എന്നായിരുന്നു ഇന്ത്യ അന്ന് നൽകിയ മുന്നറിയിപ്പ്. ഈ മുന്നറിയിപ്പ് പാകിസ്ഥാൻ ഒരുപക്ഷെ കൃത്യമായും ശ്രദ്ധിക്കാതെ ഇരുന്ന ഒരു സമയത്ത് കൂടിയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്ത്യ ഇവ പ്രയോഗിച്ചിരിക്കുന്നു, കുപ്വാരയ്ക്ക് സമീപമാണ് ഇത് പ്രയോഗിച്ചതെന്ന് സൈനിക വക്താക്കൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതുകൂടാതെ ആർട്ടിലറി ഷെല്ലുകളും പ്രയോഗിച്ചിട്ടുണ്ട്. വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകാൻ തീരുമാനിച്ചു എന്നതിന്റെ സൂചനയായിട്ടാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു. ഇതിലിപ്പോൾ എന്തെങ്കിലും നാശനഷ്ടമോ അല്ലെങ്കിൽ ആളപായം ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ കൂടി കരസേന നൽകുന്നുണ്ടോ രാധാകൃഷ്ണൻ? കൃത്യമായിട്ടും കരസേനയുടെ വക്താക്കളെ ഉദ്ദേശിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കരസേന നൽകുന്ന സൂചന അനുസരിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ഈ മേഖലയ്ക്ക് അപ്പുറത്തുള്ള ഈ പാകിസ്ഥാന്റെ പോസ്റ്റുകൾ, വിവിധ പോസ്റ്റുകൾ തകർക്കാൻ ഈ ആക്രമണം വഴി സാധിച്ചിട്ടുണ്ട്. ഈ പോസ്റ്റുകൾ വഴിയാണ് പ്രത്യേകിച്ച് ഈ ഡിസംബർ തുടങ്ങി ഏതാണ്ട് മാർച്ച് വരെയുള്ള മാസങ്ങളിൽ കൂടുതൽ നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കാനാണ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇവർ വെടിയുതിർക്കുന്നത്. ആ സന്ദർഭത്തിൽ ശ്രദ്ധ ഈ ഗ്രാമങ്ങളിലേക്ക് സൈന്യത്തിൻ്റെ തിരിയുകയും നുഴഞ്ഞുകയറ്റക്കാരെ കയറ്റിവിടുകയും ചെയ്യുകയാണ് പതിവ്. ഈ പതിവ് ഇനി അനുവദിക്കില്ല എന്ന രീതി അത് വ്യക്തമാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള നടപടിയിലേക്ക് ഇന്ത്യൻ സേന പോയിരിക്കുന്നത്. ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തി. ടാങ്ക് വേദ മിസൈലുകളാണ് ഇന്ത്യ പ്രയോഗിച്ചത്. വിവരങ്ങൾ നൽകിയത് രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന്. നോക്കിനി രവി പൂജാരിയുടെ വാർത്തയിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകിയത്. ഉന്നത പോലീസ് മേധാവികളുമായി ബന്ധമുണ്ടെന്നും എത്തരത്തിലാണ് ഒരു കൊട്ടേഷൻ ഇടപാടിൽ 2 കോടിയോളം രൂപ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തട്ടിയെടുത്തത് എന്നതും ഒക്കെ അദ്ദേഹം വെളിപ്പെടുത്തിയെന്ന വിവരമുണ്ടായിരുന്നു. ഇന്ത്യൻ കേരള പോലീസിന്റെ മറ്റൊരു മുഖമാണ് രവി പൂജാരി വെളിപ്പെടുത്തിയത്, അല്ലേ? അതെ. അപ്പോൾ അത് ശരിവച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് മേധാവി ടോമിൻ തച്ചങ്കരി. ഹവാല ഇടപാടിൽ കേരളത്തിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് രവി പൂജാരി മൊഴി നൽകിയതായി തച്ചങ്കരി പ്രതികരിച്ചു. മൊഴി സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തും. കാസർഗോഡ് ബേവിഞ്ച വെടിവയ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ സംബന്ധിച്ചാണ് പൂജാരി ആരോപണം ഉന്നയിച്ചത്. കാസർഗോഡ് ബേവിഞ്ച വെടിവയ്പ് ഉൾപ്പെടെയുള്ള കേസുകൾ സംബന്ധിച്ചാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ രവി പൂജാരി മൊഴി നൽകിയത്. 2010 കാസർഗോഡ് ജില്ലയിലെ മുഹമ്മദ് കുഞ്ഞിയെന്ന കരാറുകാരനെ വെടിവെച്ച കേസിലും 2013 വെടിവയ്പ് കേസിലും പങ്കുണ്ടെന്ന് രവി പൂജാരി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ കേസുകളിൽ രവി പൂജാരിയുടെ പേരില്ലാതെയാണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള രവി പൂജാരിയുടെ മൊഴി ശരിവച്ച ക്രൈംബ്രാഞ്ച് ADGP ഉദ്യോഗസ്ഥരുടെ പേരുവിവരം വെളിപ്പെടുത്തിയില്ല. ഇതു സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തുമെന്നും തച്ചങ്കരി പറഞ്ഞു. ഞങ്ങളുടെ കൈ കിട്ടിട്ടല്ലേ, ഞാൻ അതിനെ നിഷേധിക്കുകയോ
അംഗീകരിക്കുകയോ ചെയ്യുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ച് രവി പൂജാരി പറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കൊട്ടേഷനിൽ ഇടനിലക്കാരായി നിന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പണം തട്ടിയതെന്നാണ് വെളിപ്പെടുത്തൽ. 10 വർഷം മുൻപായിരുന്നു സംഭവം. കള്ളപ്പണ വിവാദമടക്കമുള്ള ഒരു വ്യവസായ ഗ്രൂപ്പിൽ നിന്നാണ് രവി പൂജാരി പണം ആവശ്യപ്പെട്ടത്. ആഫ്രിക്കയിലെ സെനഗലിൽ രാജ്യാന്തര പോലീസ് ഏജൻസികളുടെ പിടിയിലായ പൂജാരിയെ കഴിഞ്ഞ ആഴ്ചയാണ് ഇന്ത്യയിലെത്തിച്ചത്. കാസർകോട്ടെ വെടിവെപ്പ് കേസിലുൾപ്പെടെ ചോദ്യം ചെയ്യലിനായി വിട്ടുകിട്ടാൻ അന്താരാഷ്ട്ര ഏജൻസിയെ ക്രൈംബ്രാഞ്ച് സമീപിച്ചു കഴിഞ്ഞു. 24 കാസർകോട്. നിർഭയ കേസിലെ വധശിക്ഷ ഈ മാസം 20 പുലർച്ചെ 5 നടപ്പാക്കണമെന്ന് ഡൽഹി പട്യാല ഹൌസ് കോടതി. 4th കോടതി മരണ വാറണ്ട് പുറപ്പെടുവിക്കുന്നത്. വധശിക്ഷ നടപ്പാക്കൽ വൈകുന്നത് ഒഴിവാക്കാൻ വെവ്വേറെ തൂക്കിലേറ്റിലാകാമോ എന്ന് പരിശോധിക്കാമെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വധശിക്ഷ വെവ്വേറെയായി നടപ്പാക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യത്തിൽ മാർച്ച് 23 ജസ്റ്റിസ് ആർ ഭാനുമതി അധ്യക്ഷയായ ബെഞ്ച് വാദം കേൾക്കും. വടക്കുകിഴക്കൻ ഡൽഹിയിലെ കലാപത്തിന്റെ പുതിയ ദൃശ്യങ്ങൾ ഡൽഹി പോലീസ് പുറത്തുവിട്ടു. 24 ചാന്ദ് ബാഗിൽ കലാപകാരികൾ പോലീസിന് നേരെ കല്ലെറിയുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടത്. ആക്രമണത്തെ തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് ഓടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇവിടെ വെച്ചുണ്ടായ സംഘർഷത്തിനിടെയാണ് ഹെഡ് കോൺസ്റ്റബിൾ രത്തൻലാൽ കൊല്ലപ്പെട്ടത്. കലാപം തടയാൻ ഡൽഹി പോലീസ് ഒന്നും ചെയ്തില്ലെന്ന വിമർശനത്തിനിടെയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. ഡൽഹിയിൽ IB ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിൽ പ്രതിചേർത്ത ആം ആദ്മി പാർട്ടി നേതാവ് താഹിർ ഹുസൈൻ അറസ്റ്റിൽ. കീഴടങ്ങാനുള്ള അനുവാദം കോടതി നൽകാത്തതിനെ തുടർന്നാണ് ഡൽഹി പോലീസ് താഹിർ ഹുസൈനെ അറസ്റ്റ് ചെയ്തത്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി താഹിർ ഹുസൈനെ റിമാൻഡ് ചെയ്യും. ആരോപണം ഉയർന്നതിന് പിന്നാലെ താഹിർ ഹുസൈൻ ഒളിവിൽ പോയിരുന്നു. പൌരത്വ നിയമ ഭേദഗതി ചോദ്യം ചെയ്ത ഹർജികൾ ശബരിമല വിശാല ബെഞ്ചിന്റെ വാദത്തിന് ശേഷം പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി. ഹർജികൾ പരിഗണിക്കുന്ന തീയതി നിശ്ചയിക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോഴാണ് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ പ്രതികരണം. ഹർജികളിൽ 2 ദിവസത്തിനകം മറുപടി സമർപ്പിക്കുമെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ജനുവരി 22 ഹർജികൾ പരിഗണിച്ചപ്പോൾ 4 ശേഷം ലിസ്റ്റ് ചെയ്യാമെന്നാണ് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ സമയപരിധി കഴിഞ്ഞിട്ടും ഹർജികൾ ലിസ്റ്റ് ചെയ്യാത്ത സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് സുപ്രീംകോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. മാർച്ച് 16 മുതൽ ശബരിമല ഹർജികളിൽ വിശാല ബെഞ്ച് വാദം കേൾക്കാനിരിക്കുകയാണ്. വിശാല ബെഞ്ചിന്റെ വാദത്തിനു ശേഷം പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള ഹർജികൾ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ വ്യക്തമാക്കി. ഹോളി അവധിക്ക് ശേഷം വിഷയം ശ്രദ്ധയിൽപ്പെടുത്താൻ മുസ്ലിം ലീഗിന്റെ അഭിഭാഷകൻ കപിൽ സിബലിനോട് ആവശ്യപ്പെട്ടു. ഹർജികളിൽ 2 ദിവസത്തിനകം മറുപടി സമർപ്പിക്കുമെന്ന് അറ്റോർണി ജനറൽ KK വേണുഗോപാൽ കോടതിയെ അറിയിച്ചു. ഹോളി അവധിക്കായി ഈ മാസം 9 അടയ്ക്കുന്ന സുപ്രീംകോടതി 16 വീണ്ടും തുറക്കുന്നത്. MB പ്രദീപ് കുമാർ, 24 ഡൽഹി. ഇന്ത്യക്കെതിരെ ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി. തീവ്രവാദങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒറ്റപ്പെടുമെന്ന് അയത്തുള്ള ഖമേനി. ഡൽഹിയിൽ മുസ്ലിങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണം ലോകത്തെ മുസ്ലിം വിഭാഗത്തിന് ദുഃഖമുണ്ടാക്കുന്നതാണെന്ന് അയത്തുള്ള ഖമേനി ട്വീറ്റ് ചെയ്തു. നിയമസഭയിൽ വയ്ക്കുന്നതിന് മുൻപ് CAG റിപ്പോർട്ട് ചോർന്ന സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ 3 സംഘമായിരിക്കും അന്വേഷണം നടത്തുക. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. CAG റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് വയ്ക്കുന്നതിന് മുൻപ് വിവരങ്ങൾ പ്രതിപക്ഷത്തിന് ചോർന്നു കിട്ടിയെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന ആക്ഷേപം. റിപ്പോർട്ട് നിയമസഭയിൽ വയ്ക്കുന്നതിന് മുൻപ് അതിലെ കണ്ടെത്തലുകൾ PT തോമസ് സഭയിൽ ഉന്നയിച്ചത് ഗൗരവകരമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി നേരത്തെ സഭയിൽ വ്യക്തമാക്കിയിരുന്നു. CAG റിപ്പോർട്ടിന് പിന്നാലെ പോലീസ് തലപ്പത്തെ ക്രമക്കേടുകൾ തെളിയിക്കുന്ന പല വിവരങ്ങളും പുറത്തുവന്നിരുന്നു. ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് രേഖകൾ ചോർത്തിയതെന്നാണ് സർക്കാരിന്റെ സംശയം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്താൻ സർക്കാർ തീരുമാനിച്ചത്. ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ 3 സംഘമായിരിക്കും പോലീസിന്റെ സഹായത്തോടെ അന്വേഷണം നടത്തുക. അതീവ രഹസ്യ സ്വഭാവത്തിലാകും അന്വേഷണം. അന്വേഷണത്തിന്റെ ഭാഗമായി സംശയമുള്ള ആളുകളുടെ ഫോൺ വിവരങ്ങളടക്കം പരിശോധിച്ചേക്കും. ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ കേസെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. പോലീസ് ആസ്ഥാനത്തെ വിവരങ്ങൾ ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് തൃശൂർ സ്വദേശി മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയിരുന്നു. പോലീസ് ക്വാർട്ടേഴ്സിനുള്ള തുക വകമാറ്റി വില്ല പണിഞ്ഞതടക്കം പോലീസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ അടങ്ങിയതായിരുന്നു CAG റിപ്പോർട്ട്. 24 തിരുവനന്തപുരം. ചങ്ങനാശ്ശേരി പുതുജീവൻ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ഉടൻ തടയാനാകില്ലെന്ന് കോട്ടയം ജില്ലാ കളക്ടർ സുധീർ ബാബു. അന്തേവാസികളുടെ പുനരധിവാസം കൂടി പരിഗണിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. മെന്റൽ ഹെൽത്ത് അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയിരുന്നില്ലെങ്കിലും പുതിയ അപേക്ഷ നൽകിയതിനാൽ ആശുപത്രി പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ലെന്ന് കളക്ടർ. ട്രസ്റ്റ് ഭാരവാഹികളുടെ വിശദീകരണം കേൾക്കാൻ 1 ഹിയറിംഗ് നടത്തും. ADM സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമായിരുന്നു ജില്ലാ കളക്ടറുടെ പ്രതികരണം.
സ്ഥാപനത്തിലെ അന്തേവാസികളുടെ പുനരധിവാസം ഉറപ്പാക്കണമെന്നും ഒരാഴ്ചക്കകം ഹിയറിംഗ് നടത്തി പുരുജീവൻ ട്രസ്റ്റ് ഭാരവാഹികൾക്ക് പറയാനുള്ളത് കേൾക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. 2019 മെന്റൽ ഹെൽത്ത് അതോറിറ്റി സ്ഥാപനത്തിന്റെ ലൈസൻസ് റദ്ദാക്കിയതിന് പിന്നാലെ വീണ്ടും അപേക്ഷ നൽകിയിരുന്നു. ഇത് 10 ദിവസത്തിനകം നിരാകരിക്കാത്തതിനാൽ ആശുപത്രിയുടെ നിലവിലെ പ്രവർത്തനത്തിന് തടസ്സമില്ല. സാങ്കേതികമായിട്ട് ആശുപത്രി അടച്ചു പൂട്ടാനുള്ള ഒരു സാഹചര്യം നിലവിലില്ല. മരണപ്പെട്ട സംഭവങ്ങളെ പറ്റിയിട്ട് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം സാഹചര്യത്തിൽ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ പൂർണ്ണമായിട്ടും കിട്ടിയതിന് ശേഷം മാത്രമേ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും തുടർ നടപടികൾ എടുക്കാൻ സാധിക്കുള്ളൂ. പൂട്ടാൻ തീരുമാനിച്ചാൽ പുരുജീവനിലെ അന്തേവാസികളുടെ പുനരധിവാസം സംബന്ധിച്ചും ജില്ലാ ഭരണകൂടത്തിന് തീരുമാനമെടുക്കേണ്ടി വരും. നിലവിൽ അന്തേവാസികളെ വീടുകളിലേക്ക് മടക്കിവിടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നടപടികളിലേക്ക് കടക്കുന്നത് ഹിയറിംഗിന് ശേഷം മാത്രമായിരിക്കുമെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി. 8 വർഷത്തിനിടെ നടന്ന 33 മരണങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. 24 കോട്ടയം. ന്യൂസ് ട്രാക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം 100 ന്യൂസുമായി പ്രജൻസി കണ്ണനെത്തും. ന്യൂസ് ട്രാക്ക് വീണ്ടും രാത്രി 10:30. നമസ്കാരം. We'll be right back.